ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഈ ഒരു ബ്രെഡ് ടോസ്റ്റിന് നല്ല ബിരിയാണിയുടെ സ്മെല്ലും ഫ്ലേവറും ആണുള്ളത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 6 സ്ലൈസ് മിൽക്ക് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വെള്ളിയുള്ളി, 3 മുട്ട, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് മല്ലിയില, ഉപ്പ് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ നെയ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി മുട്ട പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്ത് റെഡി ആക്കണം. ഇനി ഇതിനകത്ത് എന്തൊക്കെയോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ വെള്ളിയുള്ളി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിനകത്ത് അരച്ചു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചു വെച്ചതും കൂടി ഇതിൽ ചേർത്തിട്ട് പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മല്ലിയിലയും കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ടോസ്റ്റ് റെഡിയാക്കാം. ഇനിയൊരു പാന് സ്റ്റവിൽ വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി റെഡിയാക്കി വെച്ച മസാല ബ്രെഡിന്റെ ഒരു വശത്ത് മാത്രം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസാല സ്പ്രെഡ് ചെയ്ത ഭാഗം പാനിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി പാനിൽ ബ്രെഡ് വെച്ചതിന് ശേഷം ബ്രെഡിന്റെ മറ്റേ വശത്തും കൂടി മസാല നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് വേവേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മസാല ബ്രെഡിൽ തേച്ചതിന് ശേഷം ബ്രെഡ് 2 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ കുക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ബിരിയാണി ഫ്ലേവേർഡ് ബ്രെഡ് ടോസ്റ്റ് റെഡിയായി. ചായന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ, താങ്ക് യു.